ആക്രമണം വ്യാപിക്കാൻ ഉറച്ച നെതന്യാഹു സർക്കാർ. ആക്രമണം നിരത്താതെ പിറകോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഹിസ്ബുള്ള. ഇസ്രയേൽ തടവറകളിൽ ഫലസ്തീനികൾ നേരിടുന്നത് കൊടിയ പീഡനമാണെന്നും സൈന്യം വിട്ടയച്ച അൽ ഷിഫ ആശുപത്രി മേധാവി വെളിപ്പെടുത്തി. ജനിയൻ നഗരത്തിൽ ഫലസ്തീൻ പോരാളികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. വടക്കൻ തെക്കൻ ഗസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാണ്. ഖാൻ യൂനൂസ്, റഫ എന്നിവിടങ്ങളിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ട സൈന്യം ശക്തമായ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഖാൻ യൂനൂസിൽ നിന്ന് ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഇന്നലെ 20 റോക്കറ്റുകൾ അൽഗസ ബ്രിഗേഡ്സ് അയച്ചിരുന്നു. തുടർന്നാണ് ആളുകളുടെ ഒഴിഞ്ഞുപോകാൻ സൈന്യം ആവശ്യപ്പെട്ടത്. തെക്കൻ ഖാൻ യൂനൂസിലെ യൂറോപ്യൻ ഗസ ആശുപത്രിയിൽ നിന്ന് രോഗികളെയും അഭയാർത്ഥികളെയും രാത്രി അടിയന്തരമായി ഒഴിപ്പിച്ചു. ഏതാനും രോഗികളെ നാസർ ആശുപത്രിയിലേക്ക് മാറ്റി. ഹമാസിന്റെ സൈനിക ശക്തി ദുർബലപ്പെടുത്തിയെന്നും വൈകാതെ ലക്ഷ്യം നേടുമെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. ഗസയിലെ ആക്രമണം നിർണായക ഘട്ടത്തിലാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ലബനന് നേരെ വ്യാപക യുദ്ധം ഒഴിവാക്കാനാണ് ഇസ്രയേൽ നീക്കമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സംഘർഷം ലഘൂകരിച്ച് യുദ്ധവ്യാപ്തി തടയണമെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു. ഖാൻ യൂനൂസ്, ഷുജായി, റഫ എന്നിവിടങ്ങളിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളിൽ ഇന്നലെയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന് ഹമാസ് സൈനിക ശേഷി വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഷുജായിക്ക് നേരെയുള്ള ആക്രമണം എന്നാണ് ഇസ്രായേൽ സേന പ്രതികരിച്ചത്. യുദ്ധാനന്തര ഗാസയുടെ ഭരണം സംബന്ധിച്ച ഗൌരവപൂർണമായ ചർച്ചകൾ നടക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ഗസയിൽ ഇസ്രായേൽ അധിനിവേശമോ ഹമാസിന്റെ തുടർഭരണമോ അരാജകത്വം നിറഞ്ഞ അവസ്ഥയോ ഉണ്ടാകരുത് എന്നാണ് അമേരിക്ക അഭിലക്ഷിക്കുന്നത് എന്നും ബ്ലിങ്കൻ കൂട്ടിച്ചേർത്തു. അതിനിടെ 7 മുമ്പ് ഇസ്രായേൽ സേന പിടിച്ചുകൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച് ഗസയിലെ അൽ ഷിഫ ആശുപത്രി മേധാവി ഡോക്ടർ മുഹമ്മദ് അബു സെൽമ ഉൾപ്പെടെ 50 തടവുകാർക്ക് മോചനമായി. ഇസ്രായേൽ തടവറയിൽ താൻ ഉൾപ്പെടെയുള്ള ഫലസ്തീനുകൾക്ക് കൊടിയ പീഡനമാണ് നേരിടേണ്ടി വന്നത് എന്നും അബു സെൽമിയ വെളിപ്പെടുത്തി. കഴിഞ്ഞ വർഷം നവംബർ 22 UN നേതൃത്വത്തിൽ രോഗികളെ ആശുപത്രിയിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനിടയിലാണ് അബു സെൽമയെ സൈന്യം കസ്റ്റഡിയിലെടുത്തത്. സർക്കാർ അനുമതിയില്ലാതെ തടവുകാരെ വിട്ടയച്ചതിനെ സൈന്യം രൂക്ഷമായി വിമർശിച്ച നെതന്യാഹു രംഗത്ത് വരികയും ചെയ്തു. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. We'll be right back.